ഈ കെട്ടിയോളെ. നീ അങ്ങനെ അങ്ങ് പോയാലോ. ഞാൻ പുതിന ടീ ആയിട്ട് വരുന്നത് സുജാതീച്ചി കണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരുപാട് നേരമായി വലിയ. അതിന് നിന്റെ കഴുത്തിൽ താലി കെട്ടിയവനാ ഞാൻ. എന്റെ വാക്ക് ധിക്കരിച്ചിട്ട് പോവു നീ. എന്നാ പോയെ, കാണട്ടെ. കല്യാണി, ഇനിയെങ്കിലും നീ ഒന്ന് മനസമാധാനപ്പെട്. എനിക്ക് ഉറപ്പാ, അമ്മ തീർച്ചയായിട്ടും നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കും. അതിനെനിക്കിപ്പം വേണ്ടത് നിന്റെ സപ്പോർട്ട് മാത്രമാ. ഇനിയെങ്കിലും നീ അതൊന്ന് മനസ്സിലാക്ക. കമോൺ കല്യാണി, ഇനി എന്തിനാ നിനക്ക് ഈ കൺഫ്യൂഷൻ? ഞാൻ ഇത്രയും സന്തോഷമുള്ള ഒരു കാര്യം പറഞ്ഞിട്ടും നിന്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ. എനിക്ക് എനിക്ക് എന്ത് പറയണം എന്നറിയില്ല വലിയുഞ്ഞേ. ഞാൻ പോവാ, പിന്നെ വരാം. മാഡം, ഞാൻ മുകളിലേക്ക് കൊണ്ടുവരാം. മാഡം വേണ്ട, ഞാൻ കൊണ്ടുപോയിക്കോളാം. ശരി മാഡം. ശരി, നീ പൊക്കോ. പക്ഷേ ഒന്ന് സന്തോഷമായിട്ട് ഒന്ന് ചിരിച്ചിട്ടെങ്കിലും പൊക്കിയുടെ നിനക്ക്. ജസ്റ്റ് എനിക്ക് വേണ്ടിയെങ്കിലും പ്ലീസ്. എന്റെ ദേവി, മാഡം വരുന്നു. ഇനിയിപ്പോ എന്താ ചെയ്യാ? വെറുതെ വെറച്ച് ടെൻഷനായിട്ട് കാര്യമില്ല. നീ ആ ബാത്റൂമിലേക്ക് കയറിക്കോ. അമ്മ ബാത്റൂമിലൊന്നും കയറി നോക്കാൻ പോകുന്നില്ല. നീ വാ, കമോൺ. ബ്രേക്ക്ഫാസ്റ്റ് റെഡി. അയ്യോ, അമ്മ എന്തിനാ അമ്മ ഇതൊക്കെ എടുത്ത് ഇങ്ങോട്ട് വന്നത്? ഞാൻ താഴേക്ക് വരുമായിരുന്നല്ലോ. ഹേയ്, അതൊന്നും സാരമില്ല. ഞാൻ അന്യർക്കാർക്കും കൊണ്ടുവന്നില്ലല്ലോ, ഞാൻ എന്റെ മോനല്ലേ കൊണ്ടുവന്നത്. മാത്രമല്ല, ഒരു സന്തോഷ വാർത്ത എന്റെ മോനോട് പറയാനും കൂടിയാ അമ്മ വന്നത്. നീ ഇരിക്കും. സന്തോഷ വാർത്തയോ? അതമ്മേ, ഇപ്പൊ അമ്മ നേരിട്ട് വന്ന് പറയാൻ തക്ക ഒരു സന്തോഷ വാർത്ത. അതിനു മുൻപ് നീ ആഹാരം കഴിക്കും. ഏയ് നോനോ, വേണ്ട. ഇന്ന് എന്റെ മോനെ അമ്മ എടുത്തു തരും, സന്തോഷം കൊണ്ടാ. ആ അമ്മ ആ സന്തോഷ വാർത്ത പറഞ്ഞില്ലല്ലോ. ഈ തൃച്ചംബരം വീട്ടിൽ ഒരു മംഗളകാര്യം നടക്കാൻ പോകുന്നു. നിനക്ക് കല്യാണ സമയമായെന്ന് ഗുരുജി പറഞ്ഞു. ഹാപ്പി അല്ലേ? കല്യാണിയുടെ കല്യാണം വീണ്ടും മുടങ്ങിയല്ലോ എന്ന വിഷമത്തിലിരുന്ന എനിക്ക് നിന്റെ കല്യാണ സമയമായി എന്ന് ഗുരുജി പറഞ്ഞത് ഒരു വലിയ ആശ്വാസമായി മോനെ. നിനക്കറിയാമോ, കെട്ടാൻ പോകുന്ന ചെറുക്കൻ മദ്യപിച്ച് റോഡിൽ കിടന്ന് തല്ലുകൊള്ളുന്നവനാണെന്ന് അറിഞ്ഞാൽ ഒരു പെണ്ണും അവനുമായിട്ടുള്ള കല്യാണത്തിന് തയ്യാറാവില്ല. ഇവിടെ അവന് മറ്റൊരു ഭാര്യയുണ്ടെന്ന് അറിഞ്ഞിട്ട് പോലും എനിക്ക് വേണ്ടി, എന്റെ വാക്കും വരവും നിറവേറാൻ വേണ്ടി ജീവിതം വരെ ഹോമിക്കാൻ തയ്യാറായവളാ കല്യാണി. ആ നല്ല മനസ്സ് ദൈവം കണ്ടു. അതാ അവൾക്കൊരാപത്തും വരുത്താതെ ഈ കല്യാണം മുടക്കിയത്. ഇനിയിപ്പോ അവൾക്കും നല്ലൊരു കല്യാണം നടത്തി കൊടുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വം. മാഡം എന്നോട് കാണിക്കുന്ന കരുതലിന് ഞാൻ തിരിച്ച് വഞ്ചനയാണല്ലോ ദൈവമേ പകരം നൽകുന്നത്. പക്ഷേ ഇപ്പൊ നിനക്ക് കല്യാണ സമയമായതുകൊണ്ട് അമ്മ ആദ്യം നിന്റെ കല്യാണം നടത്താനാ തീരുമാനിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി മറ്റെന്തും.
ആക്കിലെ ഫോൺ എടുക്കാതെയാണല്ലോ പോയത്. ഹലോ, ഷീ ഈസ് നോട്ട് ഹിയർ. ക്യാൻ യു കോൾ ആഫ്റ്റർ സം ടൈം? ഓ, സർജൻ. ഓക്കെ, ദെൻ ജസ്റ്റ് ഹോൾഡ് ഓൺ ഫോർ എ മിനിറ്റ്. എന്താ മോനെ, ഞാൻ നിന്റെ കല്യാണക്കാര്യത്തെ കുറിച്ച് സംസാരിച്ചിട്ടും നിനക്കൊരു സന്തോഷം ഇല്ലാത്തത്? നീ എന്താ ഒന്നും മിണ്ടാത്ത? അത് പെട്ടെന്ന് അമ്മ ഒന്ന് കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോ അത് ഞാനങ്ങനെ. നിന്റെ അവസ്ഥ എനിക്കറിയാം, സാരമില്ല, എല്ലാം ശരിയാവും. ഒരു മിനിറ്റ്, അമ്മ കൈ കഴുകിട്ട് വരാം മോനെ. ഓഡിറ്റേഴ്സ് ഓഫീസിൽ നിന്നാ, വെരി അർജന്റ്.